ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മാങ്ങ വാട്ടി കറി ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഇടയിലേക്ക് പോകാം. അതിനായി ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ചേരുവകൾ പരിചയപ്പെടുത്താം. ഇത് 3 മൂവാണ്ടൻ മാങ്ങയാണ്. ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് ഞാൻ തിരുമ്മി അവിടെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള വേണമെങ്കിൽ കൂടുതൽ എടുക്കണേന് കുഴപ്പമില്ല. പിന്നെ 1 കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 എരിവ് മുളക് എടുത്തിട്ടുണ്ട്, പോളമുളക്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി പൊടികൾ എടുത്ത് വയ്ക്കാനുണ്ട്. നമുക്ക് ഇത് വഴറ്റാനുള്ള പാത്രം അടപ്പത്ത് വയ്ക്കാം. ഒരു തേങ്ങ ചരണ്ടി പിഴിഞ്ഞെടുത്ത പാലാണിത്. ഇത് 1 പാലും ഇത് 2 പാലുമായിട്ട് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നത്. വഴറ്റാനുള്ള പാത്രം അടപ്പത്ത് വെച്ചു. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടായി. വറ്റൽ മുളക്, സവാള, ഇഞ്ചി 10 ഞാനിട്ടു. ഇന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കേണ്ടതുണ്ട്. സവാള വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എരിവ് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം ആ രീതിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പച്ച ചുക മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. നമുക്കിനി മാങ്ങാ പീസ് ചേർക്കാം. നല്ലോണം ഒന്ന് വാടി വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ 2 പാല് ചേർത്ത് കൊടുക്കാം. മാങ്ങ വാടി ഇട്ടുണ്ട്, ഏതാണ്ട് അര വേവായി. ഇനി നമുക്ക് 2 പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ 1 പാല് ചേർക്കുമ്പോൾ തീ ഒരു കുറച്ചിടണം, മീഡിയം തീയിലായിരിക്കണം. അപ്പോൾ ഇനി നമുക്കത് ചേർത്ത് കൊടുത്തിട്ട് പതിയെ തള വരുമ്പോൾ തന്നെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്, തീ ഓഫ് ചെയ്യേണ്ടതുണ്ട്. മൺകലമായതുകൊണ്ട് ആ തിള അങ്ങനെ തന്നെ വീണ്ടും അങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒരു തിള കാണുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ എത്രയുണ്ടെന്നുള്ളത് നിങ്ങൾ രുചിച്ച് നോക്കി അത് ക്ലിയർ ചെയ്യണം. ഒരല്പം ഉപ്പ് മുമ്പ് നിൽക്കണം ഇങ്ങനെയുള്ള പുളിയുള്ള കറികൾ വയ്ക്കുമ്പോൾ, കാരണം അതിൻ്റെ പുളി പിന്നീട് കറിയിലേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കണേ ആ പുളി അങ്ങ് കിട്ടില്ല. സോറി, നമ്മൾ വിചാരിക്കുന്ന ഉപ്പ് കിട്ടില്ല. തിള വന്നു, ഇനി നമുക്ക് ഓഫ് ചെയ്യാം. വറയിലിട്ട മാങ്ങാക്കറി റെഡിയായി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. മാങ്ങാക്കറി പലതരത്തിലുണ്ടാക്കാം. അപ്പോൾ അതിൽ ഒരു തരമാണ് ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരേക്കും ബൈ.